ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കൺഫെസ്സിയോ അമാൻഡിസ് എന്ന പോയമാണ് നോക്കുന്നത്. ജോൺ ഗവർ എഴുതിയിരിക്കുന്ന ഒരു പോയമാണ് കൺഫെസ്സിയോ അമാൻഡിസ്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെയിലാണ് ദ ടെയിൽ ഓഫ് നാർസിസസ്. അത് എന്താണെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോൺ ഗവറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ജെഫറി ചോസറിൻ്റെയും വില്യം ലാംഗ്ലാൻഡിൻ്റെയും ഒക്കെ ലോങ് ടൈം ഫ്രണ്ടായിരുന്നു. ഇദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത് ഫ്രഞ്ചിലും ലാറ്റിനിലും ഇംഗ്ലീഷിലുമൊക്കെ ആയിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വർക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മോറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തീമാണ്. മോറൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്സും. ഇനി ഇദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം ഒരു അലഗറിക്കൽ മോഡിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം നമ്മൾ ഇംഗ്ലീഷ് പോയട്രിയുടെ ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ജോൺ ഗവർ. ഈ ഇദ്ദേഹത്തിൻ്റെ പോയത്തിനെ നമുക്ക് നാല് ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ, അത് മോറൽ, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ, റിലീജിയസ്, ഈ ഒരു നാല് ഗ്രൂപ്പിലായിരിക്കും ആ വർക്ക്സ് വരിക. അതായത് ഈ നാല് കാര്യങ്ങളെ ബേസ്ഡ് ചെയ്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ കമ്പോസ് ചെയ്യുന്നത്. ഇനി കൺഫെസ്സിയോ അമാൻഡിസിലേക്ക് വരുമ്പോൾ, കൺഫെസ്സിയോ അമാൻഡിസ് എന്ന് പറയുന്നത് ഒരു പോയം, ജോൺ ഗവർ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പോയമാണ്. വളരെ വലിയൊരു പോയമാണ്. 33,000 ലൈൻസാണ് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് പോയത്തിൽ ഉള്ളത്. ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഒരു കൺഫെഷനായിട്ടാണ്. അമാൻഡിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഏജിങ് ലവറാണ്. അദ്ദേഹം ചാപ്ലിൻ ഓഫ് വീനസിൻ്റെ അടുത്ത് കൺഫെസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ലവിനെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു കൺഫെഷൻ നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇതിന് കൺഫെസ്സിയോ അമാൻഡിസ് എന്ന പേര് വന്നിരിക്കുന്നത്, അമാൻഡിസിൻ്റെ കൺഫെഷൻസ്. ഇത് ഇത്രയും വലിയ ഒരു ബുക്ക് ആയത്, ലൈൻസുള്ള ഒരു പോയം ആയതുകൊണ്ട് തന്നെ ഇതിനെ നിയർലി ഒരു 8 ബുക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എൻറ്റയർ പോയം 8 ബുക്കിൽ സ്കാറ്റേർഡ് ആയി കിടക്കുകയാണ്. ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു ലവറ് കൺഫെസ് ചെയ്യുന്ന പ്രീസ്റ്റ് ഓഫ് വീനസിൻ്റെ അടുത്ത് കൺഫെസ് ചെയ്യുന്ന ആയിട്ടാണ്. ഇൻ ബിറ്റ്വീൻ ഈ പ്രീസ്റ്റ് പല കാര്യങ്ങളിലും അമാൻഡിസിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏത് പ്രൊലോഗായിട്ടോ അല്ലെങ്കിൽ ഒരു എപ്പിലോഗായിട്ടോ ഒക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിനെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ആ സമയത്തെ പൊളിറ്റിക്കൽ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അമാൻഡിസിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൺഫെസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സമയത്തെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പോയം ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ അമാൻഡിസും അതുപോലെ ഈ ചാപ്ലിനും തമ്മിലുള്ള ഡയലോഗൊക്കെ ഒരു നോൺ റിജിഡ് സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഉള്ള ഒരു നോൺ റിജിഡ് ആവാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഡയലോഗാണല്ലോ, രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന ഒരു ഡയലോഗാണല്ലോ. അപ്പം ഒരു നാച്ചുറൽ ഫ്ലോ കാണിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നോൺ റിജിഡ് ഫോം യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയത്തിൽ, ഈ 8 ബുക്സിലുള്ള ഈ ഒരു പോയത്തിൽ പലതരം അല്ലെങ്കിൽ പല ടെയിൽസ് വരുന്നുണ്ട്. അതിൽ പലതും ഇന്നും ഡിസ്കസ് ചെയ്യുന്ന ടെയിൽസാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെയിലാണ് ദ ടെയിൽ ഓഫ് നാർസിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ആരാണ് നാർസിസ് എന്നും അദ്ദേഹത്തിൻ്റെ ടെയിൽ എന്താണെന്നും നോക്കാം. അപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ഹണ്ടറായിരുന്നു നാർസിസസ് എന്ന് പറയുന്നത്. ഒരു ഹണ്ടർ എന്ന പദവിയിലുപരി അദ്ദേഹത്തെ ആളുകൾ അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൊണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സുന്ദരനായിട്ടുള്ളൊരു യുവാവായിരുന്നു നാർസിസസ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സൗന്ദര്യത്തിൽ ഒരു കൈൻഡ് ഓഫ്, ആ ഒരു സൗന്ദര്യം കൊണ്ട് ഒരു കൈൻഡ് ഓഫ് അസൂയ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൽ ഇദ്ദേഹം എത്തുകയാണ്. അതായത് തന്നെക്കാൾ ഭംഗിയുള്ള ആൾ വേറെ എവിടെയും ഇല്ല എന്നൊരു ചിന്തയിലാണ്, ഒരു ഈഗോയിലാണ് ഇദ്ദേഹം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ്. അവരെ അല്ലെങ്കിൽ അവരോട് വളരെ മോശമായിട്ട് സംസാരിച്ച്, അതായത് തന്നെക്കാൾ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരാളെ മാത്രമേ താൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്ന ഒരാളായിരുന്നു നാർസിസ് എന്ന് പറയുന്നത്.
ഗോഡ് സിഫിസസിൻ്റെയും നിംഫ് ലിറോപ്പിൻ്റെയും സുന്ദരനായിട്ടുള്ള മകനായിരുന്നു നാർസിസ് എന്ന് പറയുന്ന യുവാവ്. അവന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്താണ് അവനെ ഭൂമിയിലേക്ക് വിട്ടത്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവൻ്റെ ഒള്ളി പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ്റെ ആ ഒരു പ്രൈഡായിരുന്നു. താൻ അത്രയും സുന്ദരനാണ് എന്നൊരു പ്രൈഡായിരുന്നു അവനെ ഫൈനലി അവൻ്റെ നാശത്തിലേക്ക് നയിച്ചതും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയിട്ട് പറയുകയാണ്, പെൺകുട്ടികൾ മാത്രമല്ല ഈവൻ ആൺകുട്ടികൾ പോലും നാർസിസിൻ്റെ ഈ ഒരു സൗന്ദര്യത്തിൽ മയങ്ങി അവന് വേണ്ടി അവനെ ഡിസയർ ചെയ്ത് ജീവിച്ചിരുന്നവരുണ്ടായി എന്നാണ് പോയിട്ട് പറയുന്നത്. എത്രയോ പെൺകുട്ടികൾ അല്ലെങ്കിൽ എത്രയോ ആളുകളാണ് ഇവനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു അത്രയും പാഷനേറ്റ് ആയിട്ട് ഇവൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാർസിസ് ചെയ്യുന്നതെല്ലാം താൻ തന്നെ സ്നേഹിക്കാൻ വരുന്നവരോടൊക്കെ മോശമായിട്ടാണ് നാർസിസ് പെരുമാറിയിരുന്നത്. അതായത് താനാണ് ഏറ്റവും സുന്ദരൻ, തന്നെക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരാളെ മാത്രമേ താൻ കല്യാണം കഴിക്കൂ എന്നൊരു രീതിയിലായിരുന്നു നാർസിസ് അവരോടൊക്കെ പെരുമാറിയിരുന്നത്. അങ്ങനെ എല്ലാവരെയും റിജക്റ്റ് ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത്. അതിൽ പലരും ആ ഒരു സങ്കടം കൊണ്ട് മരിച്ചവർ പോലുമുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. അങ്ങനെ നെമസിസ് എന്ന് പറയുന്നത് ഒരു ഗോഡാണ്. അപ്പോൾ ഈ ഗോഡിനെ ഇഷ്ടപ്പെടുന്നില്ല നാർസിസിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്. എല്ലാവരോടും കംപ്ലീറ്റ്ലി ഇൻഡിഫറൻ്റ് ആയിട്ട് ഇവൻ പെരുമാറുന്നത് ഈ നെമസിസിനെ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നാർസിസസ് എല്ലാവരുടെയും ഹൃദയം തകർക്കുകയാണ് എന്ന് ഈ ഗോഡ് റിയലൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം നിംഫ് എക്കോ എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു യുവതി നാർസിസിനെ വന്ന് പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷേ അവൻ ഇത്രയും നാൾ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തത്, അവളെയും റിജക്റ്റ് ചെയ്യുകയാണ്. ഇത് അവളോട് ഭയങ്കര പിറ്റി തോന്നുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പം ഇത് നാർസിസിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നെമസിസ് തീരുമാനിക്കുകയാണ് ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൻ ചെയ്യുന്നതിന് അവനൊരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ഇവളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിംഫെക്കോയുടെ പ്രാർത്ഥനയും സങ്കടവും അവൾ അത്രയും ആ ഒരു റിജക്ഷൻ അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ നെമസിസ് ഈ കേഴ്സ് ചെയ്യുകയാണ്. ആരെ? നാർസിസിനെ കേഴ്സ് ചെയ്യുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ നിൻ്റെ റിഫ്ലക്ഷനോട് തന്നെ അട്രാക്റ്റഡ് ആവുകയും അതിലൂടെ തന്നെ നീ മരിക്കുകയും ചെയ്യുമെന്നാണ് നെമസിസ് ഇവനെ കേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം നാർസിസസ് ഒരു പൂളിൻ്റെ സൈഡിലിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നിറയെ വാട്ടർ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ റിഫ്ലക്ഷൻ കാണുകയാണ്. പക്ഷെ അവനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സൗന്ദര്യമുള്ള ഒരാളുടെ റിഫ്ലക്ഷൻ കണ്ട് അവൻ അതിൽ മതിമറന്നിങ്ങനെ നിൽക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആണെന്ന്. അപ്പം അതിനോട് അട്രാക്റ്റഡായി അതിലേക്ക് ഇൻഫാക്ച്വേറ്റഡായി ആ ഒരു റിഫ്ലക്ഷനെ കിസ് ചെയ്യാനായിട്ടും എംബ്രേസ് ചെയ്യാനായിട്ടും ഇവൻ തുടങ്ങുക. അങ്ങനെ ഇവൻ അതിലേക്ക് അടുക്കുമ്പോൾ ഈ പൂളിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ആ പൂളിലേക്ക് വീണ് അവിടെ വെച്ച് ആ ഒരു വെള്ളത്തിൽ മുങ്ങി നാർസിസസ് മരിക്കുകയാണ്. അങ്ങനെ അത്രയും നാൾ അവൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് എല്ലാവരെയും റിജക്റ്റ് ചെയ്ത നാർസിസസിന് ഒരു വളരെ സങ്കടകരമായ ഒരു മരണമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ലേറ്റർ അവൻ മരിച്ചു വീണ സ്ഥലത്ത് ഒരു പൂ വിരിയുകയാണ്. ആ പൂവിന് അവിടെയുള്ള ആളുകൾ നാർസിസസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ടെയിൽ ഓഫ് നാർസിസസ് അവസാനിക്കുന്നത്. താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മേജർ തീംസ് എന്തൊക്കെയാണ്? ആ ഒരു ടെയിൽ ഓഫ് നാർസിസസ്, അതുപോലെ തന്നെ എന്താണ് നാർസിസസിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്, അതുപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ, അവൻ മരിച്ചതിന് ശേഷം അവിടെ സ്പ്രൗട്ട് ചെയ്ത് വന്ന ആ ഒരു ഫ്ലവറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇത്രയുമൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. താങ്ക് യു.